ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. കുറവിലങ്ങാട് കൺവെൻഷനിലേക്ക് ദൈവകൃപയാൽ അല്ലേ വരാത്തവരെ എനിക്ക് പരിഭവമുണ്ട്. എന്നാൽ ഞാൻ ക്ഷമിച്ചു കേട്ടോ. ഹല്ലേലൂയ. ഒരു സുഖമായിരിക്കുന്നു. ധ്യാനമെല്ലാം കഴിഞ്ഞു. ദൈവം വലിയതായിട്ട് അഭിഷേകം ചെയ്തു. എല്ലാത്തിനും നന്ദി കേട്ടോ. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞറിഞ്ഞ ചില പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ്. അതായത് നാളത്തെ യുവജനങ്ങൾ ശുശ്രൂഷിക്കണം. ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചേക്കണം. യുവജനങ്ങൾ നല്ലൊരു അനുഭവം ആകാൻ വേണ്ടിയിട്ട് കേട്ടോ. രാവിലെ 10 മണിക്ക് ആരംഭിച്ചിട്ട് 3 മണിയോടു കൂടി സമാപിക്കും. കുറവിലങ്ങാടി PDM സെൻറ്റർ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോ. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ സഹോദരങ്ങളെ, പിന്നെ നന്മറിഞ്ഞ ചൊല്ലി പറഞ്ഞത് പ്രാർത്ഥിക്കുന്നത് ഒറ്റപ്പെടുത്തലിൻ്റെ വേദന, കുറ്റപ്പെടുത്തൽ, ഇങ്ങനെ അതെ സ്വന്തം വീട്ടിൽ തന്നെ ഓരോ നിസാര കാര്യം പറഞ്ഞു, അതായത് മനസ്സാ വാച ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ഒറ്റപ്പെടുത്തുക, കുറ്റപ്പെടുത്തുക. കഴിഞ്ഞ ദിവസം നമ്മൾ നേരത്തെ ഒന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങനെയൊക്കെ മനസ്സിന് ഒരുപാട് നീറിക്കഴിയുന്നവർ, ചിലപ്പോൾ വീട്ടിലായിരിക്കാം, ചിലപ്പോൾ കമ്മ്യൂണിറ്റിയിലായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തലങ്ങളിലായിരിക്കാം, പല പല സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആശ്വാസം അവിടെ എത്തും. അങ്ങനെയുണ്ട്, സഹായം എത്തിച്ചു കൊടുക്കുക. സാമ്പത്തിക സഹായം മാത്രമല്ല, പ്രാർത്ഥന സഹായം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള നീറുന്ന ജീവിതങ്ങൾ ഈശോ ഒരു ബ്ലെസ്സിങ് തരും. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് അപ്പസ്തോല പ്രവർത്തകൻ 9:8 വാക്യം ബേസ് ചെയ്തിട്ടുള്ള Acts 9:8. സാവൂൾ നിലത്ത് നിന്ന് എഴുന്നേറ്റു. അതിനു ആദ്യം പറഞ്ഞിട്ട് തലക്കെട്ട് പറയാം. സാവൂൾ നിലത്ത് നിന്ന് എഴുന്നേറ്റു. അവൻ്റെ കണ്ണുകൾ തുറന്നിരുന്നെങ്കിലും അവനൊന്നും കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കൈക്ക് പിടിച്ചു കൊണ്ടുപോവുക. അതുകൊണ്ട് ഞാൻ തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഇതാണ്, കണ്ണുകൾ തുറന്നിരുന്നാലും കാണണമെന്നില്ല. നിങ്ങൾക്കറിയാം, അന്ധനായ യാചകനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിൻ്റെ വെളിയിലേക്ക് കൊണ്ടുപോയി, അല്ലെ, മരങ്ങളെ പലിക്കുന്നു, അങ്ങനെയൊക്കെ. അങ്ങനെ ഇത് ദൈവശാസ്ത്രപരമായി ഇതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉദാഹരണം പറഞ്ഞാൽ ഹാഗാറിൻ്റെ കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഹാഗാറ് പിന്നെ ഇപ്പോൾ കർത്താവ് അവളുടെ അവൻ്റെ കണ്ണുകൾ അങ്ങ് തുറന്നു എന്ന് പറയുന്നതാണ്. ഹാഗാർ കണ്ണ് തുറന്നപ്പോൾ തുറത്തടുത്തൊരു നീരുറവയൊക്കെ കാണുകയാണ്. അപ്പോൾ നോക്കിയാൽ നീരുറവയോടെ ഉണ്ടായിരുന്ന പക്ഷേ കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് Ephesians 1:18 പറയുന്നുണ്ട്, കർത്താവ് നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ എന്നൊരു വചനമുണ്ട്. ഉൾക്കണ്ണുകൾ 2 Corinthians 5:7 അവിടെ വചനം പഠിപ്പിക്കുന്നിങ്ങനെയാണ്, കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ആന്തരിക നേത്രങ്ങൾ നമ്മൾ തുറന്നിരിക്കണം. നമ്മൾ ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളും കാണുമ്പോഴും നമ്മുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ ആത്മാവ് സംസാരിക്കണം. ഉദാഹരണം പറയാം, അതായത് സാമുവലിൻ്റെ അടുക്കൽ സാവുൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയാണ് വചനം, സാമുവലിൻ്റെ ദൃഷ്ടിയിൽ സാവുൾ പെട്ടു, അപ്പം ആത്മാവ് സംസാരിക്കുക. ഓരോന്ന് കാണുമ്പോൾ നമ്മുടെ ആത്മാവ് നമ്മളോട് ഇങ്ങനെ സംസാരിക്കണം. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു ആന്തരിക നേത്രത്തിൻ്റെ ഒരു പ്രകാശത്തിൽ നമ്മൾ പോകണം. ഇപ്പോൾ സാവുണ്ടേത് ഇതിൻ്റെ അർത്ഥമൊക്കെ ഉണ്ട്, ഞാൻ കൂടെ വേറെ കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു തന്നു. ഇപ്പോൾ നമ്മൾ ഈ ഒറ്റ കാഴ്ച കൊണ്ട് നമ്മൾ വിലയിരുത്തരുത്. അതിൻ്റെ അപ്പുറത്തൊരു ജ്ഞാനത്തിൻ്റെ ഉൾക്കാഴ്ച നമ്മുടെ ജീവിതത്തിൽ വന്നു. അതാണ് വിശ്വാസത്തിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്. അത് പ്രാർത്ഥിച്ചാൽ ഈശോ തരും. Ephesians 1:18 വെച്ചങ്ങ് പ്രാർത്ഥിച്ചങ്ങ് പ്രാർത്ഥിച്ചു, കർത്താവ് ആന്തരിക നേത്രം പ്രകാശിപ്പിച്ചു തരും. ഉറപ്പ്. ഹല്ലേലൂയ. ശുഭ്രത്തെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഇവരുടെ സ്നേഹത്തെ ഓർത്ത്, കൂട്ടായ്മ ഓർത്തൊക്കെ നന്ദി പറയുന്നു. കർത്താവ് എൻ്റെ പിതാവേ, മനസ്സറിഞ്ഞ് ബ്ലെസ് ചെയ്യാണ്. ഇന്നത്തെ ദിവസം ഇവർക്ക് എന്താണ് വേണ്ടത് കൊടുക്കണം. കർത്താവ് ആശീർവാദം അങ്ങ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരെ അനുഗ്രഹിക്കണം. കർത്താവേ, ഇവരെല്ലാം അങ്ങയുടെ മക്കളാണ്. കർത്താവ് ഞങ്ങളെല്ലാം പാപങ്ങളാണ്. അനുഗ്രഹിക്കണം കർത്താവ്. മനസ്സറിഞ്ഞ് ആശീർവദിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ഇപ്പോൾ അവരാവശ്യമായിരിക്കുന്നത് അതിന് ആശീർവാദം ഉപയുക്തമായി തീരട്ടെ. പൈശാചികളെ ബന്ധിക്കുന്നു, തടസ്സങ്ങൾ വിട്ടുപോട്ടെ. കൃപ നിങ്ങളെ വന്ന് നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.